ആ പോകുന്ന വഴിയെല്ലാം നമുക്ക് ദൃശ്യത്തിലൂടെ കാണിക്കാൻ പറ്റും, പ്രേക്ഷകരെ കാണിക്കാൻ പറ്റും. നിരവധി ആളുകളുടെ പ്രാർത്ഥനയാണ് ആ അർജുനെ ജീവനോടെ വേണമെന്നത്. പക്ഷേ നിരാശയായിരുന്നു ഫലം. 9 നാളായിരിക്കുന്നു ഇന്നേക്ക് തിരച്ചൽ. ആ തിരച്ചിലോട് വലിയ ആധുനിക സംവിധാനങ്ങൾ, അത്യാധുനിക സംവിധാനങ്ങളും എല്ലാ സേനകളും ഒരു ദുരന്ത ഭൂമിയിൽ ഒരുമിച്ച് ഒരു ഇത്തരത്തിലുള്ള തെരച്ചൽ നടത്തി. ഒടുവിൽ ആ ലോറി കണ്ടെത്തുന്നതിലേക്ക് സാഹചര്യങ്ങൾ എത്തിക്കുന്നു. ടോം, വളരെ പ്രധാനപ്പെട്ട വിവരം. ന്യൂസ് 18 ആണ് ആദ്യം പുറത്തുവിടുന്നത്. AKM ാണ് ന്യൂസ് 18നോട് കാര്യം തുറന്ന് പറയുന്നത്. ഏതായാലും നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. നമുക്ക് ഇതിന്റെ കൃത്യമായ സ്ഥിരീകരണം വേണം. ആ അയ്യപ്പന്റെ കട നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടുന്നതാണ്. അതിന് പിറകിലായാണ് ഇത്തരത്തിൽ പരിശോധന നടക്കുക എന്നത് അതിന് പിറകു വശത്ത് നിന്ന് ആണ് ലഭിച്ചതെന്നാണ് AKM അശ്രഫ് പറയുന്നത്. ആ അയ്യപ്പന്റെ കടയോ അദ്ദേഹത്തിന്റെ വീടോ ഒന്നും തന്നെയില്ല. അവിടെ രണ്ട് പിഞ്ചുകുട്ടികളാണ് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അവരുടെ ഭാര്യ അത്തരത്തിൽ 7 പേരുടെ മൃതദേഹമാണ് ആ ചൊവ്വാഴ്ച ആ 8 ഉണ്ടായ വലിയ മഹാദുരന്തത്തിൽ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടത്. 7 മൃതദേഹങ്ങളും അന്ന് വൈകുന്നേരം തന്നെ കണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾ പുറപ്പെടുകയാണ് ടോമെ. ആ തത്സമയ ദൃശ്യങ്ങൾ, ആ ദുരന്ത ഭൂമിയിലേക്കുള്ള തത്സമയ ദൃശ്യങ്ങളുമായി ന്യൂസ് 18 സംഘം പോവുകയാണ്. ഒപ്പം ഒരു ആംബുലൻസ് നമുക്ക് മുന്നിലുണ്ട്. ഇനി ഏതെങ്കിലും ദുരത്തിൽ ഏതെങ്കിലും ആ അർജുനെ കണ്ടെത്തിയിട്ടുണ്ടോ അതൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. അതിനെല്ലാം ഒരു സ്ഥിരീകരണം വരാനുണ്ട്. ഏതായാലും അങ്ങോട്ടേക്ക് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ വണ്ടി മുന്നോട്ട് തന്നെ നീങ്ങുകയാണ്. ഒരു SDRF വാഹനവും നമുക്ക് മുന്നിൽ കാണാം. തൊട്ട് സൈഡിലായി ഒരു ആംബുലൻസ് ഉണ്ട്. എന്തായാലും കുറെ വിവരങ്ങൾ, വലിയ നിർണായക വിവരങ്ങൾ ഈ അടുത്ത നിമിഷങ്ങളിൽ നൽകാനുണ്ട് എന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ ഇവിടെ നടക്കുന്നു. അവര് MLA നിലയ്ക്ക് എന്നോടോ മറ്റേ ഇവിടുത്തെ MLA വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഇന്ന് അവര് ടെക്നിക്കലായി ഒരു കൃത്യമായ സ്പോട്ട് അവർക്ക് ലോറി കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. നേരത്തെയുള്ള ആ ഒരു തട്ടുകടയുടെ പിറകിലുള്ള ആഴം അവർ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ ലോറി അതുപോലെ എന്തെങ്കിലും സൂചന ഉണ്ടെന്നാണോ പറയുന്നത്? അവരങ്ങനെ പറയുന്നുണ്ട്. അവര് ഒറ്റ കേന്ദ്രം മാർക്ക് ചെയ്തിട്ടാണ് അവരിന്ന് കാര്യങ്ങൾ നടത്തുന്നത്. അപ്പൊ ഞാൻ നേരത്തെ ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിലുള്ള ഓൺലൈൻ മീറ്റിംഗിലും ഞാൻ കേരളത്തെ പ്രതികരിച്ച് പങ്കെടുത്തിരുന്നു. അപ്പോഴും അവർ പറഞ്ഞു ഞങ്ങൾ ഒരു ഐഡന്റിഫൈ അതൊരു വെളിപ്പെടുത്തുന്നില്ല, അല്പസമയത്തിനൊക്കെ അറിയും. പുറത്തു വരുന്നത് ആ ലോറി അത് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ള സൂചന AKM അഷ്റഫ് MLA നമ്മൾ പുറത്തുവിടുകയാണ്. ലോറി ആ അർജുൻ സഞ്ചരിച്ചിരുന്ന ആ ലോറി ഭാരത് ബെൻസിന്റെ 9 ദിവസമായി